പ്രതിപക്ഷ നേതാവിന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. ഇതിപ്പോ പ്രതിപക്ഷ നേതാവ് 1, 2, 3, 4 എന്ന് എണ്ണിയിട്ടുണ്ട് അത്രേ. നവകേരള സദസ് നടക്കുമ്പോൾ 9 തവണ അദ്ദേഹത്തിന്റെ സമനില തെറ്റിയിട്ടുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആക്ഷേപിച്ചിട്ടുണ്ട് എന്ന് രാഷ്ട്രീയ വിമർശനങ്ങളെ അങ്ങനെ സമനില തെറ്റിയതെന്ന് തുടരായി പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് തിരിച്ചു പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതാ നോക്കൂ, ഇത്രയധികം രാഷ്ട്രീയമായി സംസാരിക്കാൻ ഇല്ലാത്തവരായി മാറിയിട്ടുണ്ടോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ? ശ്രീമതി മാധു, യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ തലയല്ല പരിശോധിക്കേണ്ടത്, അത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടേതാണ്. നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ ഒരു പ്രതിഷേധം അറിയിച്ചപ്പോൾ അവരെ ഹെൽമെറ്റ് കൊണ്ടും അതോടൊപ്പം തന്നെ ചെടിച്ചട്ടിക്കൊണ്ടും ക്രൂരമായി തല്ലിച്ചതച്ചപ്പോൾ അത് പിന്നെ എന്ത് പിന്നെ ആ ഒരു വിഷയത്തെ മുഖ്യമന്ത്രി ഏത് രൂപത്തിലാണ് പറഞ്ഞത്? പ്രതിരോധ പ്രവർത്തനം എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ തലയല്ലേ പരിശോധിക്കേണ്ടത്? പ്രതിപക്ഷ നേതാവിൻ്റെ അല്ലല്ലോ. ഒരു മനുഷ്യനെ ഇതുപോലെ ക്രൂരമായി ആക്രമിക്കപ്പെടുമ്പോൾ അത് പിന്നെ പ്രതിരോധ പ്രവർത്തനമാണ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ തലയാണ് ആദ്യം പരിശോധിക്കേണ്ടത്, പ്രതിപക്ഷ നേതാവിൻ്റെയല്ല. പ്രതിപക്ഷ നേതാവ് കൃത്യമായി വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പൊതുസമൂഹത്തിനോട് പറയുന്നത്. അത് കേരളത്തിലെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയും അതോടൊപ്പം തന്നെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ബാന്ധവും ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ബാന്ധവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ വളരെ കൃത്യമായി അനാവരണം ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾ തങ്ങൾക്കെതിരായി, കുടുംബത്തിനെതിരായി, മകളുടെ മാസപ്പടി ഉൾപ്പെടെയുള്ള വിഷയത്തിനകത്ത് കൃത്യമായ ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു മറുപടി കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നില്ല എന്നുള്ളിടത്താണ് പ്രതിപക്ഷ നേതാവ് ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ അലോസരമാകും. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ്, പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ സ്വാഭാവികമായി 51 വെട്ടിവെട്ടി കൊല്ലാൻ ആഹ്വാനം ചെയ്യുമായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രീതി എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. എതിരാളികളെ കൊല്ലാൻ ഒരു മടിയില്ലാത്ത, അത് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയുടെ നേതാവാണ് ഇന്ന് മുഖ്യമന്ത്രി. പക്ഷേ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ കാര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. അതല്ലേ ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ സി പി എമ്മിൻ്റെ പ്രതിനിധി പറഞ്ഞു കോൺഗ്രസ് പിന്നെ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ്. ശ്രീ കെ ടി കുഞ്ഞിക്കൻ, അങ്ങയോട് എനിക്ക് ചോദിക്കാനുള്ളത്, കേരളം വിട്ടുകഴിഞ്ഞാൽ അങ്ങയുടെ പാർട്ടി ആരോടൊപ്പമാണ്, ആരോടൊപ്പമാണ് മത്സരിക്കുന്നത്? പിണറായി വിജയനെ പോലെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് മുഹമ്മദ് സലീം ബംഗാളിലെ. ആ ബംഗാളിൽ മത്സരിക്കുന്ന, മുർഷിദാബാദിൽ മത്സരിക്കുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറും പാർട്ടി സെക്രട്ടറിയുമായിട്ടുള്ള മുഹമ്മദ് സലീമിന് ഏറ്റവും വിശ്വസ്തമായ പാർട്ടി കോൺഗ്രസ് ആണ്, അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പാർട്ടി സെക്രട്ടറിയായി സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് സംഘപരിവാറിനെതിരായ രാഷ്ട്രീയ യുദ്ധത്തിൽ എന്ന് പ്രഘോഷിച്ചു നടന്നിട്ട് അവിടെ നിങ്ങൾക്കൊപ്പം അണിചേരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇങ്ങനെ പരിഹസിക്കുന്നത് എന്ത് നൈതികതയാണ്? നിങ്ങൾ തന്നെയല്ലേ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിനും വളരെ ഏറ്റവും ചെറിയ രാഷ്ട്രീയ പാർട്ടികളെ വരെ അണിനിരത്താനുമുള്ള ശ്രമത്തിന് വലിയ തോതിൽ മുൻകൈയെടുത്തത്? എന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങളുടെ അഡ്രസ്സിലല്ലേ നിങ്ങൾ മത്സരിക്കുന്നത് എന്ന്. ഈ മുന്നണി രൂപീകരണത്തിൽ നിങ്ങൾക്കൊരു പങ്കുമില്ലേ? ശ്രീമതി മാധു, കേരളത്തിൽ പിണറായി വിജയൻ ശത്രുവാര? രാഹുൽ ഗാന്ധിയാണ്, കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിനെ ഇതുപോലെ നിശിതമായി വിമർശിക്കുന്നത്, ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ബി ജെ പിക്കെതിരായി പോരാടാൻ കരുത്തില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന മന്ത്രി ആരാണ്? നരേന്ദ്രമോദിയുടെ ഘടകകക്ഷിയായി ദേവഗൗഡയുടെ പാർട്ടിയെ ഒന്നിച്ചിരുത്തി ബി ജെ പിക്ക് വേണ്ടി വിടുവണി ചെയ്യുന്ന പിണറായി വിജയന്റെ രാഷ്ട്രീയത്തെ ഞങ്ങൾ എതിർക്കും, സ്വാഭാവികമല്ലേ? അപ്പൊ അത്തരം വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ദേവഗൗഡയുടെ പാർട്ടിയെ തങ്ങളുടെ മുന്നണിക്കകത്ത് പുറത്താക്കാൻ ഒരു വിമർശനം നടത്തി? എന്തുകൊണ്ട് ഇഡി ചോദ്യം ചെയ്യുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർത്തി. നാളെ ബി ജെ പിക്കെതിരായ രാഷ്ട്രീയ പോരാട്ടത്തിൽ ആളെണ്ണം തികയ്ക്കാൻ നിങ്ങൾ ഈ അഴിമതി ആരോപണം ഉന്നയിച്ച രാഷ്ട്രീയ നേതാക്കളെയാണോ നിങ്ങൾക്കൊപ്പം നിർത്താൻ പോകുന്നത്? അന്ന് ബി ജെ പി ചോദിക്കില്ലേ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് ഇഡി എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഴിമതിക്കെതിരെ അന്വേഷണം നടത്താത്തതെന്ന് ചോദിച്ചപ്പോൾ അവിടെ അഴിമതി ഉണ്ടെന്ന നല്ല ബോധ്യമുണ്ട്, അഴിമതിക്കാരെ കൂടെ നിർത്തിയാണോ നിങ്ങൾ ഭരിക്കാൻ പോകുന്നത് എന്ന് ബി ജെ പി ചോദിക്കില്ലേ? അത്തരമൊരു പരാമർശം അവിടെ നടത്തിയത് നാളെ രാഷ്ട്രീയമായി തിരിച്ചടിയാകില്ലേ? ശ്രീമതി മാധു, കേരളത്തിൽ സി പി എമ്മിനെ ഏതൊക്കെ എം പിമാർ ജയിച്ചിട്ട് വേണ്ടേ? ഇവിടെ 2020 ഞങ്ങൾ പോവുക. ഇവിടെ കേരളത്തിൽ സി പി എമ്മിന് ഒരു സീറ്റ് പോലും
ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, കേരളത്തിൽ ഒരു സീറ്റ് പോലും ജയിക്കുന്ന സാഹചര്യമല്ല ഇവിടെയുള്ളത്. ഇവരുടെ അഴിമതിയും സ്വജനപക്ഷപാതവും ഇവരുടെ വർഗീയ പാർട്ടികളുമായി BJP യുമായിട്ടുള്ള കൂട്ടുകെട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ നാട്ടിൻ്റെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിനകത്ത് ക്ലാരിറ്റിയോടുകൂടിയ നിലപാട് സ്വീകരിച്ച രാജ്യത്ത് BJP ക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി, ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി അതിശക്തമായ രൂപത്തിലുള്ള ജനകീയ വികാരം ഈ തെരഞ്ഞെടുപ്പിനകത്തുണ്ടാകും. കേരളത്തിലെ എംപിമാർ BJP എംപിമാരെ കൊണ്ട് ഒരിക്കലും അങ്ങനെ ഭരിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. ബിജെപി കാരണം ജയിക്കില്ല എന്നുള്ളതാണ് ആ കനല് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇവിടെ കടാൻ പോകുന്നത്.